നമസ്കാരം. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് പണ്ടുമുതൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അമൃതജലം എന്ന് പറയുന്ന അമൃതജലം അമൃതപാനി എന്നൊക്കെ പറയുന്ന ഒരു ജൈവ പാനിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ പോകുന്നത്. നമുക്കിതിന് വേണ്ടതായ സാധനങ്ങൾ മോരാണ് വേണ്ടത്. അത് നാടൻ പശുവിൻ്റെ മോരാണെന്നുണ്ടെങ്കിൽ അത്യുത്തമമാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് അതനുസരിച്ചിട്ടുള്ള മോര് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ രണ്ടാമത് വേണ്ടത് നമുക്ക് ശർക്കരയാണ്. ശർക്കര എന്ന് പറയുന്നത് ഉപ്പ് ചേരാത്ത ശർക്കരയാണ്, മറയൂർ ശർക്കരയാണ് ഇപ്പോൾ എൻ്റെ മുന്നിലുള്ളത്. അതാണുള്ളത്. മൂന്നാമത് വേണ്ടത് നമുക്ക് ഇത് ഒഴിച്ച് ഉൾക്കൊള്ളാവുന്ന ഒരു മൺപാത്രമാണ്, മൺകലം. മൺകലം പിന്നെ അതിന് മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ മൂടിയും നല്ലതാണ്, ഇല്ലെങ്കിൽ അത് കെട്ടിവെക്കാനായിട്ടുള്ള തുണിയും. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമായിട്ട് ഞാൻ മോര് റെഡിയാക്കി പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു 3 ലിറ്റർ മോരാണുള്ളത്. ഈ 3 ലിറ്റർ മോരിൻ്റെ അകത്ത് 150 ഗ്രാം ശർക്കര ചേർക്കണം. അതായത് 1 ലിറ്ററിന് 50 ഗ്രാം ശർക്കര എന്നുള്ള നിലയ്ക്ക് നമ്മൾ ചേർക്കേണ്ടതാണ്. ഇത് ആദ്യം ഞാൻ മോര് ഇതിലേക്ക് ഒഴിക്കുകയാണ്, പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിഞ്ഞ ശേഷം ഞാനിപ്പോൾ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് ശർക്കര ഇടുകയാണ്. ശർക്കര പൊടിച്ചിടാം, അല്ലാണ്ട് ഇടാം. ഇതിപ്പോൾ ഞാൻ എൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പൊടിച്ചാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ ശർക്കര ചേർത്ത് ഇട്ടു. ശർക്കരയും ചേർത്തിട്ട് ഞാൻ അടയ്ക്കാൻ പോവുകയാണ്. ഇനിയിപ്പം ഇതിന് ഞാൻ അടയ്ക്കുകയാണ്. അടച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ അടച്ച് കെട്ടി വെക്കുകയാണ്. നല്ല രീതിയിൽ എയർ ടൈറ്റായിട്ട് നമ്മൾ കെട്ടി ഭദ്രമാക്കി വെക്കുന്നു. ഇനി ഇത് ചെയ്യേണ്ടത് നമ്മൾ മൂന്നാമത്തെ ദിവസം, ഇന്നേക്ക് മൂന്നാമത്തെ ദിവസം നമ്മളിത് തുറന്ന് ഇതിൻ്റെ അകത്ത് ഒരു ക്ലോക്ക് വൈസിൽ നമ്മൾ ഇളക്കി കൊടുക്കുകയും ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം 3 ദിവസം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ വീണ്ടും ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 7-ാമത്തെ ദിവസം നമുക്കിത് ഫലപ്രദമായ ഒരു ജൈവ വളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് ഉപയോഗിക്കേണ്ട ക്രമം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ 1 ലിറ്റർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 ലിറ്റർ വെള്ളത്തിലാണ് ഇത് ചേർത്ത് ഒഴിക്കേണ്ടത്. 10 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഒഴിക്കുമ്പോൾ നമ്മുടെ ചെടിയുടെ തണ്ടിൽ മുട്ടാണ്ട് വേണം ഇത് ഒഴിക്കേണ്ടത്. തണ്ടിൽ മുട്ടാണ്ട് ഒഴിച്ചെങ്കിൽ മാത്രമേ ഇതിന് ഫലപ്രദമാകുകയുള്ളൂ. ഗ്രോ ബാഗുകളിലൊക്കെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്രോ ബാഗിൻ്റെ സൈഡിലൂടെ മാത്രമാണ് ഉപയോഗിക്കാറ്. ഭൂമിയിൽ മണ്ണിലാണ് കൃഷി ചെയ്യുന്നവർക്കെന്നുണ്ടെങ്കിൽ മണ്ണിൽ ഈ ചെടിയുടെ ഇത് തട്ടാതെ ഒരു തടം പോലെ എടുത്തിട്ട് ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കോടാനുകോടി സൂക്ഷ്മാണുക്കളാണ് ഈ ഇതിലുണ്ടാകാവുന്നത്. ഇത് ഒട്ടേറെ പേർ പണ്ട് മുതലേ വിജയിപ്പിച്ചിട്ടുള്ള പരീക്ഷിച്ചിട്ടുള്ള സംഗതികളാണ്. ഇനി ചെടിക്ക് സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 25 mL എടുത്ത്, ഒരു ചെടിക്ക് ഒരു 25 mL എന്നുള്ള കണക്കിനെടുത്ത് 5 ലിറ്റർ വെള്ളം ചേർത്തിട്ട് വളരെ ഡയലൂട്ടായിട്ട് സമൂലം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല കായ്ഫലം ഉണ്ടാകുമെന്നും അറിയുന്നുണ്ട്.